ഹലോ ഹലോ ഹലോ, ഞാൻ ഞാനിപ്പോ എന്റെ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ചവറ പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. എന്നെ ഇവിടുത്തെ സി ഐ സാറ് അടിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ എന്റെ പോലീസിൽ എന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. വന്നപ്പോ ഇവിടുത്തെ CI സാറ് ചവറ പോലീസ് സ്റ്റേഷനിലെ CI സാറ് എന്നെ തല്ലാൻ കഴിയുമെന്നാണ് ചെയ്തത്. ഞാൻ പത്രക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ പത്രക്കാർ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. കാരണം ഞാൻ എന്റെ 8 വയസ്സായ എന്റെ മോളും കൊണ്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ഭർത്താവ് 2 കല്യാണം കഴിച്ചതിന് ഞാൻ അയാളുടെ വീട്ടിൽ പോയപ്പോ അയാളുടെ പെങ്ങളെ എന്നെ ഉപദ്രവിച്ചാണ് ഈ കാണുന്നത് മൊത്തം എന്നെ ഉപദ്രവിച്ചാണ് പക്ഷെ എനിക്ക് ഇവിടെ ഒരു നീതി കിട്ടുന്നില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ ആരും കേസെടുക്കാൻ തയ്യാറല്ല. എന്നെ CI സാറ് വിളിപ്പിച്ചിട്ട് CI സാറ് എന്നെ തല്ലാനാണ് ഒഴുങ്ങി വന്ന് കൈ ഒഴുങ്ങി വന്ന്. കാരണം അവര് കാശ് കൊടുത്തു ഒതുക്കിക്കാണ്. അങ്ങനെ എനിക്ക് ഹോൾഡോ കാശ് എനിക്ക് വേണ്ട. എന്നെ ഇവിടെ ഇവര് ഇത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്റെ 8 വയസ്സായ മോളിയും കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഞാൻ പത്രക്കാർ വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. കാരണം എന്നെ CI സാറ് അടിക്കാൻ കയ്യോങ്ങി. എന്നെ കേട്ടിലേക്ക് വിളിച്ചിട്ട് CI സാറ് അടിക്കാൻ എന്നെ കയ്യോങ്ങി. വടക്കാഞ്ചേരി, എന്റെ തൃശ്ശൂർ വടക്കാഞ്ചേരിന്ന് എന്നെ പൊക്കിക്കോളന്നാ പറഞ്ഞാണ് കേസ്. എന്നെ നീ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പൊക്കിക്കോളന്നാ പറഞ്ഞാണ്. എന്നെ പോലീസ് സ്റ്റേഷനിൽ പൊക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് വന്നിട്ടുള്ളൂ. അവര് പരാതി കൊടുക്കാൻ വേണ്ടി വന്നാണ്. പരാതി കൊടുക്കാൻ വന്നപ്പോഴാണ് അവര് പറയുന്നത് എന്നെ വടക്കാഞ്ചേരിന്ന് പൊക്കിക്കോളാന്ന്. എന്നെ വടക്കാഞ്ചേരി പൊക്കിക്കോളന്നാണ് CI സാറ് പറഞ്ഞത്. നമ്മളിവിടെ എന്തിനാ വരുന്നത്? നമുക്ക് നീതി കിട്ടാനാണ് നമ്മുടെ വരുന്നത്. ചവറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ 4 മുന്നേ വന്നിട്ട് 4 ഇതേപോലെ ഇരുന്നിട്ട് അവരേക്ക് നീതി വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ വന്നിട്ടുണ്ട് എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ് മൊത്തം നിൽക്കുന്നത്. മൊത്തം ഇവിടെ ഇവിടെ ഇവര് കൈക്കൂലി കൊടുത്തിട്ട് ഇവര് ഹോൾഡുണ്ടായിക്കാണ്. എനിക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ മോളിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് നീതി കിട്ടണം. എന്റെ ഈ ഫേസ്ബുക്കിലെല്ലാ ഫ്രണ്ട്സും കൂടിയിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ചെയ്തു തരാൻ. ഞാൻ എന്റെ മോളിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ കുട്ടീനെയും കൊണ്ടാണ് ഞാൻ ഇത്രയും മണിക്കൂറോടെ ഇരുന്നത്. ഇത്രയും മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പോലീസുകാർ എന്താന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. മീഡിയ വരട്ടെ, മീഡിയ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. കാരണം നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഇപ്പൊ ഇവിടെ പോലീസ് സ്റ്റേഷൻ? നമുക്ക് എന്തിനാ പോലീസ് സ്റ്റേഷൻ? അവരെന്നെ ഇതേപോലെ അടിച്ചോലുമ്പിട്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടാക്കുന്നവരെ ഈ സോഷ്യൽ മീഡിയ, നിങ്ങൾ സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. കാരണം എന്നെ ഇവിടുത്തെ CI സാറ് എന്നെ അടിക്കാൻ വേണ്ടിയാണ് കയ്യോങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നെ വടക്കാഞ്ചേരി എന്നെ പൊക്കിക്കോളാന്നാണ് CI സാറ് പറഞ്ഞിരിക്കുന്നത്. വടക്കാഞ്ചേരി എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് നിങ്ങൾ അറിയണം. നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വടക്കാഞ്ചേരി പൊക്കുന്നാണ് CI സാറ് പറഞ്ഞിരിക്കുന്നത്. മോശമായിട്ട് എന്നെ മോശമായിട്ട് ഈ വക ഐറ്റംസിനെ എവിടുന്ന് കിട്ടിയതെന്നാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചത്. ഇവിടുത്തെ CI സാറ് എന്റെ കൂടെ നിങ്ങളെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്റെ ഇവിടുത്തെ അവസാനമായിരിക്കും ഇവിടെ നിന്ന്. കാരണം എനിക്ക് ആരെങ്കിലും ഒരു തുണ വേണം. കാരണം എനിക്ക് എവിടുന്ന് രീതി കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. കാരണം ഇത്രയും ഞാൻ ക്ഷമിച്ച് പറയണ്ട ക്ഷമിച്ചാണ്. പിന്നെ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം. കാരണം ഇവിടുത്തെ പോലീസുകാർ വരെ നമ്മുടെ മെക്കെട്ടാണ് കയറുന്നത്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് നമുക്കൊരു ഇതുണ്ടാവിച്ചിട്ടാണ്. പക്ഷെ വന്നില്ല. ഇപ്പൊ അവര് അവിടെ വലിയ ആൾക്കാരാണ്. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ അവിടെ ഇരുന്നിട്ട് അവര് വലിയ ആൾക്കാരാണ്. നമ്മുടെ വീട് എന്റെ കുട്ടീനെ വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് പോലീസ് സ്റ്റേഷനില്. എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഇവരൊക്കെ സപ്പോർട്ടിംഗ് ആണ്. ഇവരൊക്കെ അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കൂടെ ആരുമില്ല. ഞാൻ എന്റെ അമ്മയും എന്റെ മോളും വന്നിരിക്കുന്നത് എന്റെ കാര്യങ്ങളൊക്കെ. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എനിക്ക് ഉണ്ടാക്കി തരാൻ. എനിക്ക് ഇവിടുന്ന് ഒരു തീരുമാനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പ്ലീസ് എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി തരണം. നടക്കുന്നില്ല എന്നെ കൊണ്ട്. കാരണം ഇവര് എന്നെ പൂട്ടുള്ള പരിപാടിയാണ് ഇവിടെ. ഇപ്പൊ ഞാൻ കേസ് കൊടുക്കാൻ വന്നിട്ട് ഇവർ എന്നെ പൂട്ടാണ്. കാരണം അയാളെ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് 8 കഴിഞ്ഞു. എന്നിട്ടാണ് ഞാനിവിടെ എന്റെ ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്നെ പൂട്ടിക്കാനും സമാധാനം ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിരുന്നൊക്കെ ഉത്തരവാദിത്തം വരാണ്. ഇവരാണ് എന്നെ പൂട്ടാൻ നോക്കുന്നത്. എന്റെ മോളെ വരെ തല്ലിയിട്ട് വരെ ആ കുട്ടീനെ 8 കുട്ടിയെ തല്ലിയിട്ട് വരെ ആരും ഇവിടെ ചോദിക്കുന്നില്ല. എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കി തരണം. അവൻ അവന്റെ അളിയനും അവന്റെ പെങ്ങളും കൂടിയിട്ടാണ് എന്നെ ഉപദ്രവിച്ചത്. മൊത്തം നിങ്ങൾ നോക്കി നോക്കുക. ഇതൊക്കെ അവരെന്നെ ഉപദ്രവിച്ചതാണ്. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസുകാർ കേസെടുക്കാൻ തയ്യാറല്ല.
ഇതിലെന്റെ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് അറിയാതെ കണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളും ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെയാണ്. കാരണം ഞാൻ ഇവിടെ എന്തായാലും മീഡിയ വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ.